ഉണർവുമെൻ ഹൃദയം ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം ഈശോ നീ വന്നിടണേ മുറിവുണക്കിടേണമേ സ്നേഹത്തിൻ തൈലം ശാന്തമായി തീരുമെന്നുള്ളം ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും. ഉൽപ്പത്തി പുസ്തകം 16:13 തിരുവചനം. ഹാഗർ എന്ന പെൺകുട്ടി കടന്നുപോയ അനുഗ്രഹത്തിൻ്റെയും ദുരിതങ്ങളുടെയും കഥയാണിത്. അബ്രഹാമിനാൽ ഉപേക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ അലയേണ്ടി വരുന്ന ഹാഗർ മുന്നിലേക്ക് നോക്കുമ്പോൾ മരുഭൂമി അനുഭവമാണ്. ചവിട്ടിത്തെളിച്ച പാതകളില്ല, ആരും സഹായിക്കുവാനില്ല. എല്ലാ പ്രതീക്ഷകളും ഒരു സുപ്രഭാതത്തിൽ തകർന്നെടിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഒരു അമ്പിമ്പാടകലെ കിടത്തി മരണം കാത്തു നിൽക്കുന്ന ജീവിത നൊമ്പരങ്ങൾ അലയുന്ന ഒരമ്മ. അതെ, നമ്മുടെ ജീവിതത്തിലെ കനൽ യാഥാർത്ഥ്യങ്ങളിൽ കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ കഴിയും. ഹാഗർ ഒരിക്കലും വിചാരിച്ചില്ല സ്നേഹാദരമായ ഒരു ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങുമെന്ന്. ഹാഗറെ, നീ എന്താണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? ജീവിതത്തിൻ്റെ ദിശ മാറുന്നത് ദൈവവും ഞാനും പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണെന്ന് തിരുവചനം നിറയെ ഭാഗങ്ങളിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും ദൈവം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞവർ മാത്രം ജീവിതം പ്രകാശമാക്കുകയാണ്. വെയിലിലൂടെ നടക്കുമ്പോഴും സൂര്യനിലേക്ക് നോക്കാത്തതുപോലെ ദൈവത്തിൻ്റെ കൃപയിലിരിക്കുമ്പോഴും ദൈവത്തെ കാണാതെ ഒരുപാട് ജീവിതങ്ങൾ മടങ്ങിപ്പോകുന്നുണ്ട്. ചില സങ്കടങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അതൊരു മധുര നൊമ്പരമാണ്. പ്രിയപ്പെട്ടവരെ, ഹാഗർ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുപോയി തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ കഴിയാതെ മാറിയിരുന്ന് കരയുമ്പോൾ അവളെ കാണുന്ന ഒരു ദൈവമുണ്ട്. സങ്കടം ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന മിഴി തന്നെയാണ്. നീണ്ട 38 വിദേശത്ത കുളക്കരവിൽ കിടന്ന തളർവാദ രോഗിയെ കണ്ട കർത്താവ്. കടുത്ത നിരാശയിലാണ് അവർ. ആരും അദ്ദേഹത്തെ വെള്ളത്തിലിറക്കുവാനില്ലാത്തപ്പോഴും യേശു അവനെ തേടി എത്തുന്നുണ്ട് കുളക്കടവിൽ. കുളത്തിലിറങ്ങാതെ കരയിൽ കൂടെ എത്തിക്കുവാൻ യേശു അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നോർത്ത് പലപ്പോഴും ഇങ്ങനെ വളരെ നൊമ്പരത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് എനിക്കിങ്ങനെ വരുന്നെന്നോർത്ത് പരിതപിച്ച് പദം പറയാറില്ലേ? തിരുവചനം നമ്മോട് പറയുന്നു, നിന്റെ വേദന മറ്റാരേക്കാളും അറിയുന്ന സങ്കടവടികളോടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് മറക്കാതിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നിമിഷങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ചില രോഗങ്ങളും വേർപാടും സങ്കടവും പ്രതീക്ഷകളുമൊക്കെ അസ്തമിച്ച് നാം ഇങ്ങനെ വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ സ്നേഹാദരമായ ഒരു സ്വരം നിനക്ക് വേണ്ടി മുഴങ്ങുന്നുണ്ട്. മുറിവേറ്റ കരങ്ങളാ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കടങ്ങളെ വഴിയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥം അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഖാഗറിൻ്റെ വിലാപം നമ്മളെ പഠിപ്പിക്കുന്നു. കയ്യിൽ കുറച്ച് അപ്പക്കഷ്ണങ്ങളും ഒരു തുകൽ സഞ്ചിയിൽ അല്പം ജലവുമായി തൻ്റെ മകനെയും കുട്ടി മരുഭൂമിയിലേക്ക് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നടക്കുമ്പോൾ തുകൽ സഞ്ചിയിൽ ഇനിയും ഒരു തു വെള്ളം പോലുമില്ല. ദാഹിച്ചു വരണ്ട മകൻ കരഞ്ഞു കരഞ്ഞ് മരണത്തോളം എത്തുന്നു. ഒരു നീരുറവയ്ക്കായി
നെഞ്ചുപൊട്ടി കരയുന്ന ഹാഗറിന് ദൈവം അവളുടെ കണ്ണ് തുറക്കുകയാണ്. അവൾ ഒരു കിണർ കണ്ടു. അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ദൈവം വഴിയൊരുക്കി. നമ്മെ കാണുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിത നൊമ്പരങ്ങളിൽ നമുക്ക് വേണ്ടി നിശ്ചയമായും പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാണുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ സംരക്ഷണം നടത്തുന്ന ദൈവമേ, തിരുസാന്നിധ്യം അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഹാഗറിനെ കണ്ട ദൈവം ഞങ്ങളുടെ സങ്കട വഴികളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി ുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. തിരുമാറോടു ചേർന്നാൽ ആത്മാവിൽ ആനന്ദമൊഴുകും. ആക്കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിൽ ആനന്ദമൊഴുകും. കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെന്ന് ഉയിരിൻ പൊൻകിരണം
ഉദയം തേടിയുറങ്ങി മൃതി തന്നഴലിൻ നിഴലിൽ വിജയം പുൽകിയുണരാ ശ്രീയേശു ഉത്ഥാന മഹിമയിലണയും വിൺമേഘശോഭയിൽ തളിർച്ചൂടുന്നു എന്നാത്മവല്ലരി നിത്യജീവന്റെ പ്രത്യാശയിൽ. പുലരിവയിലിൻ സ്വർണ നൂലിഴ പതിത ഹൃദയ വാതിൽ തുറന്നു പുലരിവയിലിൻ സ്വർണ നൂലിഴ പതിത ഹൃദയ വാതിൽ തുറന്നു അണയുമരികിൽ മിഴിവിളക്കായി ഗുരുവിനരികിൽ ആദ്യമണയ മഗ്ദലന മേരി കണ്ടൊരു ആമോദ സൗഭാഗ്യ കാഴ്ചകൾ ഉണരൂ ദൈവജനമേ മൃതി തന്നിഴലിൽ നിന്നുണരൂ പകരൂ പുതുനാളം ഇരുളിൻ വഴി ഉയിരിൻ പൊൻകിരണം. മൂന്നു നാളായി നാഥനുറങ്ങിയ മൃത്യുവിജയ കവാടമിറങ്ങി മൂന്നു നാളായി നാഥനുറങ്ങിയ മൃത്യുവിജയ കവാടമിറങ്ങി തേടിയനയും സ്നേഹിതർക്കായി സാന്ത്വനത്തിൻ ദർശനമേകി ണഞ്ഞു മഹിമയോടെ നിത്യജീവന്റെ പ്രത്യാശയായി നിറയാ ആത്മനിറവാൻ സെഹിയോൻ ശാലയിലെന്നപ്പോൾ പകരാ നവജീവൻ ഇരുളിൽ തളരും മനസ്സുകളിൽ ഉയിരിൻ പൊൻകിരണം. ഉദയം തേടിയുറങ്ങി മൃതി തന്നഴലിൻ നിഴലിൽ വിജയം പുൽകിയുണരാ ശ്രീയേശു ഉത്ഥാന മഹിമയിലണയും വെൺമേഘശോഭയിൽ തളിർച്ചൂടുന്നു എന്നാത്മവല്ലരി നിത്യജീവന്റെ പ്രത്യാശയിൽ.